സൊല്യൂഷൻസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഓക്കെ, ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊല്യൂഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻസിൻ്റെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ബേസ്ഡ് ഓൺ ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: ഐസോടോണി സൊല്യൂഷൻ, ഹൈപ്പർടോണി സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോടോണി സൊല്യൂഷൻസ്. ബേസ്ഡ് ഓൺ ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: ഐസോടോണി സൊല്യൂഷൻ, ഹൈപ്പർടോണി സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഐസോടോണി സൊല്യൂഷൻ, എന്താണ് ഹൈപ്പർടോണി സൊല്യൂഷൻ, എന്താണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ ദാ രണ്ട് കമ്പാർട്ട്മെന്റ്സ് കാണുന്നുണ്ട്. ഈ രണ്ട് കമ്പാർട്ട്മെന്റ്സിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഉണ്ടോ, ഇനി ഇതിലെ ലെവലും ഇതിലെ ലെവലും നമുക്ക് ഒരുപോലെയാണ് കാണപ്പെടുന്നത്. കാരണം ഇതിനും ഇതിനും ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ്. ഈ സൊല്യൂഷനും ഈ സൊല്യൂഷനും ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആയതുകൊണ്ടാണ് രണ്ടിൻ്റെയും ലെവൽ ഒരുപോലെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഓസ്മോട്ടിക് പ്രഷറിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടിയിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടോ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് ഓസ്മോസിസ് നടക്കുന്നില്ല. കാരണം ഇത് രണ്ടും എന്താണ്, ഇതിലും ഇതിലും ഇതിലുമുള്ളത് ഐസോടോണിക് സൊല്യൂഷനാണ്. ഓക്കെ, ഐസോടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ ഓസ്മോസിസ് നടക്കില്ല. സോ വാട്ട് ഈസ് ഐസോടോണിക് സൊല്യൂഷൻ? അതാണ് പറയാൻ പോകുന്നത്. ടു സൊല്യൂഷൻസ് പ്രോസസ്സിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോടോണിക് സൊല്യൂഷൻ. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻ, ഈ രണ്ട് സൊല്യൂഷനും ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ്, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരേ ഓസ്മോട്ടിക് പ്രഷറാണെങ്കിൽ അതിന് പറയുന്നവരാണ് ഐസോടോണിക് സൊല്യൂഷൻ. ഇങ്ങനെയുള്ള കേസിൽ നോ ഓസ്മോസിസ്, നോ ഓസ്മോസിസ് ഒക്കേഴ്സ് വെൻ സെപ്പറേറ്റഡ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇങ്ങനെയുള്ള സൊല്യൂഷന്, അതായത് ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഓസ്മോസിസ്, ഓസ്മോസിസ് നടക്കില്ല. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യണം. ഓക്കെ, ഇതിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. ഓക്കെ, കാരണം എന്താണ്, ഇതിന് രണ്ടിന്റെയും ഓസ്മോട്ടിക് പ്രഷർ ഈക്വലാണ്, തുല്യമാണ്. ഓക്കെ, നിങ്ങളുടെ കേസിൽ ദാ വാട്ടർ ഉള്ളിലേക്കും വരുന്ന അതേപോലെ തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. വാട്ടർ എത്രമാത്രം ഉള്ളിലേക്ക് വരുന്നു അത്രമാത്രം തന്നെ പുറത്തേക്ക് പോകുന്നു. കാരണം എന്താണ്, ഇത് ഏത് സൊല്യൂഷനാണ്, ഐസോടോണിക് സൊല്യൂഷനാണ്. സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അതൊരു എക്സാമ്പിളാണ് ബ്ലഡ്. ബ്ലഡ് ഈസ് ഐസോടോണിക്, ബ്ലഡ് മാത്രം പറഞ്ഞ പോലെ ബ്ലഡ് ഈസ് ഐസോടോണിക് വിത്ത് 0.9% NaCl സൊല്യൂഷൻ. മനുഷ്യരക്തം അത് 0.9% ഉപ്പുവെള്ളം NaCl സൊല്യൂഷനുമായിട്ട് ഐസോടോണിക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രഷർ വേരിയേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കയറ്റാറുണ്ട്, സലൈൻ വാട്ടർ. അത് ഇതാണ്, ഈ കോൺസെൻട്രേഷൻ ആണ്, 0.9% NaCl സൊല്യൂഷനാണ്. ഓക്കെ, കാരണം എന്താണ്, ബ്ലഡ് ഈസ് ഐസോടോണിക് വിത്ത് 0.9% NaCl സൊല്യൂഷൻ. ഈ 0.9% NaCl സൊല്യൂഷനെ നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് പറയും, നോർമൽ സലൈൻ സൊല്യൂഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബ്ലഡും രക്തവും 0.9% NaCl സൊല്യൂഷനും ഐസോടോണിക്കാണ്. ഇങ്ങനെയാണെങ്കിൽ ബ്ലഡ് സെൽസിൽ എന്ത് നടക്കില്ല, ഓസ്മോസിസ് നടക്കില്ല. ഓക്കെ, ഇതാണെങ്കിൽ, അതായത് ഈ ബ്ലഡ് സെൽസ് നമ്മൾ 0.9% NaCl സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ നോ ഓസ്മോസിസ്, ഓസ്മോസിസ് നടക്കില്ല. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ കേസിൽ അതായത് ബ്ലഡ് ഈസ് പ്ലേസ്ഡ് ഇൻ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതായത് നോർമൽ സലൈൻ സൊല്യൂഷൻ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നോർമൽ സലൈൻ സൊല്യൂഷനിൽ, അതായത് സാധാരണ ഉപ്പുകൾ, അതായത് സാധാരണ ഉപ്പുകളെന്നല്ല 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ ബ്ലഡ് സെൽസ് വെച്ചതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാ ഇവിടെ ഒരു വാട്ടർ മോളിക്കിള് പുറത്തേക്ക് വരുന്നു, ഇതും ഒരു വാട്ടർ മോളിക്കിൾ പുറത്തേക്ക് അല്ലേ, ഒപ്പം ഒരു വാട്ടർ ഇങ്ങോട്ട് വരുന്നതാ രണ്ട്, അതായത് രണ്ട് വാട്ടർ പുറത്തേക്ക് പോകുന്നു, രണ്ട് വാട്ടർ ഉള്ളിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന വാട്ടറിന്റെ എമൗണ്ട് തുല്യമാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കില്ല, ഇത് സ്വെല്ലി ചെയ്യൂല, ഒന്നും സംഭവിക്കില്ല, ഷ്രിങ്ക് ചെയ്യൂല, സ്വെല്ലി ചെയ്യൂല, അതായത് ചുങ്ങുകയും ഇല്ല, വീർക്കുകയും ഇല്ല. ഓക്കെ, കാരണം 0.9% NaCl സൊല്യൂഷൻ ഈസ് ഐസോടോണിക് വിത്ത് ഹ്യൂമൻ ബ്ലഡ്. ഓക്കെ, എന്നാൽ നമ്മുടെ ബ്ലഡ് സെൽസ് നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെച്ചാൽ, ബ്ലഡ് സെൽസ് ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ,
രണ്ടെണ്ണത്തിന് രണ്ട് സൊല്യൂഷൻ അതിൽ ഒന്നിനേക്കാൾ ഓസ്മോട്ടിക് പ്രഷർ മറ്റതിന് കൂടുതലാണെങ്കിൽ ഏതിനാണോ കൂടുതലുള്ളത് അതിന് നമുക്ക് ഹൈപ്പർടോണി സൊല്യൂഷൻ എന്ന് പറയാം, കുറവുള്ളതിന് ഹൈപ്പോടോണി സൊല്യൂഷൻ എന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡ് സെൽസ് ഹൈപ്പർടോണി സൊല്യൂഷനിൽ വെക്കുകയാണ്. അതായത് ബ്ലഡ് സെൽസ് ഐസോടോണിക് വിത്ത് 0.9% എന്ന് പറഞ്ഞു അല്ലെ, അതിനേക്കാൾ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അത് ഹൈപ്പർടോണി സൊല്യൂഷൻ ആണ്. അതായത് മോർ ദാൻ 0.9% NaCl സൊല്യൂഷൻ ഈസ് ഓക്കെ. അതായത് ബ്ലഡും മോർ ദാൻ 0.9% NaCl സൊല്യൂഷനും കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ ആ വെള്ളമാണ് അവിടെ എന്ത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പൊ ബ്ലഡിൽ എന്ത് കുറവാണ്? കോൺസെൻട്രേഷൻ കുറവ്. പുറമെ എന്ത് കൂടുതലാണ്? കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പൊ എന്താ സംഭവിക്കുക? ബ്ലഡ് സെൽസിൽ നിന്ന് വാട്ടർ എവിടേക്ക് മൂവ് ചെയ്യുന്നു? ബ്ലഡ് സെൽസിൽ നിന്ന് വാട്ടർ സലൈൻ വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബ്ലഡ് സെൽസിൽ എന്ത് സംഭവിക്കും? അത് ശൃംഖയും ചുങ്ങുന്നു. ഓക്കെ, അവസാനം അത് ചുങ്ങി ചുങ്ങി ചുങ്ങിച്ചിട്ട് അത് ഡൈ ആവാനും നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഈ ചിത്രം നിങ്ങൾ നോക്കി നോക്കൂ, ഇതാണ് ബ്ലഡ് സെൽസ് എന്ന് കാണുന്നത്. ബ്ലഡ് സെൽസ് ഇതിൽ നിന്ന് നോക്കൂ, വാട്ടർ പുറത്തേക്ക് പോകുന്നതിന്റെ എമൗണ്ട് കൂടുതൽ കണ്ടില്ലേ, ഇതൊക്കെ പുറത്തേക്കാണ്. അപ്പൊ ഈ സെല്ലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് സോൾവെന്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ചുങ്ങാണ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡ് സെൽസ് നമ്മൾ ഹൈപ്പോടോണി സൊല്യൂഷനിൽ വെച്ചെന്ന് കരുതുക. എന്താണ് ഹൈപ്പോടോണി സൊല്യൂഷൻ? ഓസ്മോട്ടിക് പ്രഷർ കുറവുള്ളത്. ഇത് നമ്മൾ 0.9% NaCl സൊല്യൂഷനേക്കാൾ കുറവാണെങ്കിൽ, അപ്പോ കുറവാണെങ്കിൽ ആ 0.9% NaCl എന്താണ്? ഹൈപ്പോടോണി സൊല്യൂഷൻ ആണ്. അതിന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയാണ് കോൺസെൻട്രേഷൻ കുറവ്? ഈ 0.9% NaCl-ലാണ് കോൺസെൻട്രേഷൻ കുറവ്, കാരണം ലെസ് ദാൻ ആണ് ഇവിടെ അല്ലെ. അവിടെ കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തുനിന്ന് സോൾവെന്റ് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ബ്ലഡ് സെൽസിന്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, അങ്ങനെ ബ്ലഡ് സെൽസ് ഇങ്ങനെ ചീർത്ത് 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 വരും. അവസാനം അത് സ്വെല്ലി ഇത് അവസാനം അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ടു ദ സെൽ കോസ് ഇൻ ദ സെൽ ടു സ്വെൽ ആൻഡ് പെർഹാപ്സ് ടു ബേസ്റ്റ്, അത് വീർത്ത് 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 അവസാനം ബേസ്റ്റ് പൊട്ടാൻ കാരണമാകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് ടൈപ്പ് സൊല്യൂഷൻസ് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഐസോടോണി സൊല്യൂഷൻ, ഹൈപ്പർടോണി സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോടോണി സൊല്യൂഷൻ. നോക്കൂ, ബ്ലഡ് സെൽസ് ഇങ്ങനെ ചീർത്ത് 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 വന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഐസോടോണി സൊല്യൂഷൻ, സൊല്യൂഷൻസ് വിച്ച് ഹാവ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഈസ് കോൾഡ് ഐസോടോണിക് സൊല്യൂഷൻസ്. ഓക്കെ, എക്സാമ്പിൾ 0.9% NaCl സൊല്യൂഷൻ ഈസ് ഐസോടോണിക് വിത്ത് ഹ്യൂമൻ ബ്ലഡ്, മനുഷ്യ രക്തവുമായിട്ട് 0.9% NaCl സൊല്യൂഷൻ ഐസോടോണിക് ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രാവനസ് ഇഞ്ചക്ഷൻസ്, നമ്മുടെ ഉള്ളിലേക്കുള്ള നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്കുള്ള ഇഞ്ചക്ഷൻസിന് വേണ്ടിയിട്ട് 0.9% NaCl സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹൈപ്പോടോണിക് ആൻഡ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ? ഇപ്പൊ രണ്ട് സൊല്യൂഷനിൽ ഒരെണ്ണത്തിന് ഓസ്മോട്ടിക് പ്രഷർ കുറവാണെങ്കിൽ അതിനാണ് എന്ത് പറയുക? ഹൈപ്പോടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഒന്നിന് കൂടുതലാണെങ്കിൽ എന്ത് പറയും? അതിനെ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. സൊല്യൂഷൻ വിച്ച് ഹാവ് ലെസ് ഓസ്മോട്ടിക് പ്രഷർ ദാൻ ദ അതർ ഈസ് കോൾഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ, ആൻഡ് ദ സൊല്യൂഷൻ വിച്ച് ഹാവ് മോർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ ദ അതർ ഈസ് കോൾഡ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. 1.78% സൊല്യൂഷൻ ഓഫ് യൂറിയ ഈസ് ഐസോടോണിക് വിത്ത് 10% സൊല്യൂഷൻ ഓഫ് കെ ഷുഗർ. അതായത് 1.78% സൊല്യൂഷൻ ഓഫ് യൂറിയ അത് ഐസോടോണിക് ആണ്. ആരുമായിട്ട്? 10% സൊല്യൂഷൻ ഓഫ് കെ ഷുഗർ, 10% സൊല്യൂഷൻ കെ ഷുഗറുമായിട്ട് ഐസോടോണിക് ആണ്. മോളിഗ്രാമാസ് ആരുടെ? കെ ഷുഗറിന്റെ മോളിഗ്രാമാസ് ബ്രാക്കറ്റ് തന്നുണ്ട്, 342. ഫൈൻഡ് ദ മോളിഗ്രാമാസ് ഓഫ് യൂറിയ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ തന്ന ഡാറ്റാസ് എഴുതുക. ഇത് നമുക്ക് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, പെർസെൻറ്റേജ് നമുക്ക് ഗ്രാമിലാക്കി എഴുതാം. അപ്പോൾ മാസ് ഓഫ് യൂറിയ ഈക്വൽ, മാസ് ഓഫ് യൂറിയ ഈക്വൽ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1.78. ഓക്കെ, അതുപോലെ മാസ് ഓഫ് കെയിൻ ഷുഗർ ഈക്വൽ എത്ര? 10% ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10 ഗ്രാം. ഓക്കെ, മോളിഗ്രാം മാസ് ഓഫ് കെയിൻ ഷുഗർ തന്നിട്ടുണ്ട്, 342. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുക? നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതി, അതിനുശേഷം ഈ കാര്യം നമ്മൾ അറിയേണ്ടത്, ഇഫ് ടു സൊല്യൂഷൻസ് ആർ ഐസോടോണിക് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻസ് ആർ ഈക്വൽ. രണ്ട് സൊല്യൂഷൻ ഐസോടോണിക് ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ മാത്രമേ രണ്ട് സൊല്യൂഷൻസിന് ഒരേ ഓസ്മോട്ടിക് പ്രഷർ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ N1 = N2. N1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോൾ,
ईक्वल ആയിരിക്കും രണ്ടാമത്തെ സൊല്യൂഷന്റെ നമ്പർ ഓഫ് മോഡ് ഐസോടോണിക് ആണെങ്കിൽ ഓക്കേ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം n1 എന്ന് പറഞ്ഞാൽ w1 by m1 n2 എന്താണ് w2 by m2 therefore w1 by m1 equal w2 by m2ഇനി ഇതിൽ നമുക്ക് ഏതെങ്കിലും മൂന്നെണ്ണം അറിയാം ഒന്നും അറിയില്ല എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കേ ഇനി നമുക്ക് തന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ് ചെയ്യാം ഇവിടെ w1 തന്നുണ്ട് വെയിറ്റ് ഓഫ് യൂറിയ 1.78 അതിന്റെ മോളിക്കുലാർ മാസ് തന്നിട്ടില്ല അതാണ് കാണേണ്ടത് ബൈ m1 അതുപോലെ എഴുതി ഈക്വൽ w2 വെയിറ്റ് ഓഫ് കെയിൻ ഷുഗർ തന്നുണ്ട് 10 ഗ്രാം 10% തന്നുണ്ട് അത് നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10 ഗ്രാം m2 മോളിക്കുലാർ മാസ് ഓഫ് കെയിൻ ഷുഗർ 342 അപ്പോൾ നമുക്ക് മൂന്നെണ്ണം കിട്ടി അറിയാത്തത് ആര് മാത്രമേ m1 മാത്രമേ അറിയാത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ m1 ഇങ്ങോട്ട് വരും ഇത് ഇങ്ങോട്ടും വരും അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായി മാറും ഓക്കേ എങ്ങനെ വരിയ 1.78 into 342 equal 10 into m1 എന്നാണ് വരിയ therefore m1 equal 1.78 into 342 by 10 equal 60.9 that is the molecular mass of urea okay thanks for watching